Season 2മലയാളി മനസ്സിൽ ചിരിയുടെ നിറദീപങ്ങൾ തെളിയിക്കുന്ന കോമഡിയുടെ ഏറ്റവും വലിയ വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ, തന്മാത്രകൾ കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു അഭിനേത്രിയാണ്. തന്മാത്ര എന്ന ചിത്രത്തിലെ നായികയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മീര വാസുദേവൻ. തന്മാത്ര എന്ന ഒറ്റ ചിത്രം മതി, നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്മാത്രയ്ക്കൊരു വലിയ സ്ഥാനമുണ്ട്, അതേപോലെ തന്നെ മീര വാസുദേവനും അത്രയും വലിയൊരു സ്ഥാനമുണ്ട്. താങ്ക് യു സർ. അല്ല, അത് നമുക്ക് എടുത്തു പറയുന്ന ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നായികയായിട്ട് ഡീസൻ്റ് പാർട്ടീസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. തന്മാത്ര പറയാൻ കാരണം വളരെ നാച്ചുറലായിട്ടുള്ള, ഇന്ന് നമുക്ക് മനസ്സിൽ ആ കഥാപാത്രത്തിൻ്റെ വേദന ഇന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എല്ലാവരുടെ മനസ്സിൽ തന്മാത്ര വരുന്നത് ഒരു തെറ്റല്ല, അത് അത്രയും നല്ലൊരു സൂപ്പർ ഹിറ്റ്. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അതിനകത്ത്. സന്തോഷമുണ്ട്, നൊമ്പരമുണ്ട്, ദുഃഖമുണ്ട്, അഭിമാനമുണ്ട്, വാത്സല്യമുണ്ട്. ഏതൊരു നായികയെയും അല്ലേ ശ്വേത, അങ്ങനെ ഒരു റോള് കിട്ടാൻ. അതെ അതെ. പിന്നെ താങ്ക് യു സോ മച്ച്, നിങ്ങൾ എല്ലാവരും എന്നെ ഇത്ര അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഓക്കെ, കുറച്ച് എൻ്റെ ടാലൻറ്റ് ആയിരിക്കും. ആൻഡ് എന്താ പറയുക, 50% ബ്ലെസ്സി സർ ആൻഡ് തോമസ് ഏട്ടൻ്റെ എഫേർട്ടാണ് ഇതിൽ. മോഹൻലാൽ സർ ഉണ്ട്, വേറെ കോ ആർട്ടിസ്റ്റ്സ് ഉണ്ട്, ആൻഡ് മാക്സിമം ആണ് ഓഡിയൻസസ്. അവരാണ് എന്നെ അവരുടെ ഫാമിലിയുടെ ഒരു മെമ്പർ പോലെ കണ്ടിട്ടുണ്ട്. അത്ര സ്നേഹം എനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആക്ച്വലി നിങ്ങൾക്കാണ് നന്ദി പറയണം. ഹോബീസ് എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് ലൈഫിലാണ് ഫിറ്റ്നസ്. Okay. Women's fitness. Yeah. Because, thank you. സ്ത്രീകളായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ വേറെ വേറെ റോൾസ് നമ്മുടെ ലൈഫിൽ വന്നാൽ, ഒരു മദറായിട്ട്, ഐ മീൻ വൈഫ്, മദർ, അങ്ങനെ ആയാൽ പിന്നെ നമ്മൾ നമ്മൾ തന്നെ നമ്മൾ മറന്നു പോകും. നമ്മൾ തന്നെ മറന്നു പോയിട്ട് പിന്നെ നമുക്ക് ഒന്നും ശരിയായിട്ട് ആവില്ല, ഹെയർ ശരിയായിട്ട് ചെയ്യാൻ ടൈം കിട്ടില്ല, ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല നമുക്ക്. പക്ഷേ നമ്മൾ നമ്മൾ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെ നമ്മൾ സ്നേഹിക്കും? എന്തിനു സ്നേഹിക്കും? യു നോ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മൾ ആദ്യം നമ്മൾ വെച്ചിട്ട് പിന്നാണ് വേറെ എല്ലാവരും. പിന്നെ കോമഡി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ? വെരി ഇമ്പോർട്ടൻ്റ്. യു നമ്മൾ നമ്മുടെ സ്റ്റുപ്പിഡിറ്റി, സ്റ്റുപ്പിഡ് മിസ്റ്റേക്സ് എല്ലാം കണ്ടിട്ട് നമ്മളായിട്ടാണല്ലോ അത് ചിരിക്കണം. നല്ല ഹ്യൂമറാണ് മീര പറഞ്ഞത്. നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സ്വയം പരിഹസിക്കണം, അത് നല്ല ഹ്യൂമറാണ്. ആ സെൻസിന് ഒരു വലിയ സല്യൂട്ട്. മധുരയ്ക്ക് പോകാതെടി എന്റെ മല്ലിപ്പൂ കണ്ണ് വയ്ക്കൂ, തഞ്ചാവൂർ പോകാതെടി போனா சில கப்பல் கர தட்டும், கொடைக்கானால் போனா அங்கே மேகம் முன்ன சுத்தும். அதருதே அதருதே உன் பக்கமா, அவியதே அவியதே உன் குத்தமா. அதருதே அதருதே உன் பக்கமா, அவியதே அவியதே உன் குத்தமா. கற்பூர கன்னிகையே வாராய், அடி அழுது அழுது நைந்து நைந்து பாராய், நீ மங்களமாராயி வலது போகாதடி எங்க மல்லிப்பூ கண்ணு வைக்கும். லேட்டஸ்ட் எந்தെങ്കിലും புதிய விசேஷங்க எந்தെങ്കിലും പറയാനുണ്ടോ? സിനിമ എന്തെങ്കിലും? ഇപ്പോ ഒരു തമിഴ് പടം ചെയ്യുന്നുണ്ട്, കാർത്തിക് തങ്കവേൽ ഡയറക്ടർ ആണ്. അടങ്കമരു പടമാണ്, ആൻഡ് അതിൽ ജയം രവിയുടെ പടമാണ്. എൻ്റെ ക്യാരക്ടറാണ് ജയം രവിയുടെ അന്നിയായിട്ട്, ആൻഡ് എൻ്റെ കൂടി പേരിങ് ആണ് സുബ്ബു അരുണാചലം. ഓക്കേ, ആ പ്രോജക്റ്റിനും എല്ലാ ആശംസകളും. താങ്ക് യു.
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രാവച്ചമ്പലം നേതാജി നഗർ പൗരസമിതിയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. എന്തിനെ പറ്റിയും ഏതിനെ പറ്റിയും എങ്ങനെയും ഏത് വിധേനയും ഏത് സമയത്തും അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ്, ഒരു പവർ നമ്മുടെ കോമഡിയുടെ ആർട്ടിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ചാർലി ചാപ്ലിൻ്റെ കാലം മുതൽ തന്നെ സക്കാസം നമ്മൾ കണ്ടുവരികയാണ്. ഇവിടെ ഇതാ നമ്മുടെ പൊളിറ്റിക്കൽ മേഖലയിലുള്ള 25 ലീഡേഴ്സിനെ അണിനിരത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ സൂപ്പർ ലീഗുമായി ഓൺ സ്റ്റേജ് എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ദ ഓൾ ടൈം റോക്കിംഗ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പാർട്ടിക്കാർക്കായി തുടങ്ങി വച്ചൊരു ചാനൽ മലയാളികൾക്കെന്നും കണ്ടു രസിച്ചിടാൻ ചാനൽ. ഡെയിലി വാർത്തയും പരസ്യം സീരിയൽ രാഷ്ട്രീയ സംവാദം വളച്ചൊടിച്ച് പറയും വാർത്തയും രാഷ്ട്രീയ പാചകവും. പാർട്ടിക്കാർക്കായി തുടങ്ങി വച്ചൊരു ചാനൽ മലയാളികൾക്കെന്നും കണ്ടു രസിച്ചിട ചാനൽ. സാറെ ടൈറ്റിൽ സോങ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചല്ലേ? തലയിരിക്കുമ്പോ വാലാടണ്ട. ചാനലിന്റെ കാശിറക്കുന്ന ഞാൻ ആദ്യ അഭിപ്രായം പറയും, അത് കഴിഞ്ഞിട്ട് മതി അസിസ്റ്റന്റ് വക അഭിപ്രായം. ഓ, വാർത്ത വായിക്കാൻ ആളായോ? പിന്നെ നല്ല മികച്ച രീതിയിൽ വാർത്ത വായിക്കുന്ന ആളുണ്ട്, അതാരാ? കം ഓൺ ബേബി. 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ചോരം ഗുരുനാഥനല്ലേ, അന്തിക്കീർത്തിയിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. അപസ്മാരം. നമസ്കാരം പോലും തെറ്റിച്ച് പറഞ്ഞ ഇദ്ദേഹത്തെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ വാർത്ത വായിക്കാൻ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദാ വാർത്ത വായിച്ചോ. വായിക്കും വായിക്കും. നമസ്കാരം, പ്രധാന വാർത്തകൾ. എമിഗ്രേഷൻ ക്ലിയറൻസിന് ആവശ്യമുള്ളവരുടെ പാസ്പോർട്ടിന്റെ പുറഞ്ചട്ട ഓറഞ്ച് നിറത്തിലാക്കാനുള്ള വിവാദ തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. എന്റെ സാറേ, ഞാൻ ഈ വാർത്ത തെറ്റിച്ച് എഴുതി കൊടുത്തത്. ആ തെറ്റ് ഇദ്ദേഹം തെറ്റിച്ച് വായിച്ചപ്പോ സംഭവം ശരിയാ. നീ എന്തോന്ന് എഴുതി കൊടുത്തത്? ഞാൻ കേട്ടോ, എഗ്രിമെന്റൽ ക്ലിറ്റസ് ആവശ്യമുള്ളവരുടെ പാസ്പോർട്ടിന്റെ ചറമ്പുട്ട ആറഞ്ച് നിറത്തിലാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പിൻചലിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തെറ്റിക്കുന്നത് ഞാനല്ല നിങ്ങളാണെന്ന്. എന്നെ ഇക്കളിയാക്കരുത്. ആര് കളിയാക്കിയെന്ന്? സാറേ അതല്ല സാറേ, കളിയാക്കല് എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാം. ശരി ശരി, സമ്മതിച്ചു. സാർ അകത്തോട്ട് ഇരുന്നാട്ടെ. എടോ, നമ്മുടെ സീരിയലിലെ കാര്യങ്ങളൊക്കെ എന്തായിടൂ? സാറേ സീരിയലിന്റെ കാര്യമൊക്കെ എപ്പോഴാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? സാർ ഈ പ്രമോ ഒന്ന് കണ്ടുനോക്ക്. കൊടി നിറ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടി പ്രേക്ഷകരെയും സ്വതന്ത്രരെയും ഒരുപോലെ പൊട്ടിക്കരയിക്കുന്ന ഒരു കണ്ണീർ പരമ്പര മക്കൾ മഹാത്മ്യം. എന്റെ മകൻ വിനോയ് അത്തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും നടത്തിയിട്ടില്ല. നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും വിനോയ് ഒരു വിനയായി മാറില്ല. ദുബായിലെ മണൽത്തരികളാണ് സത്യം. ബാലേട്ടാ, പരസ്പരത്തിലെ കൃഷ്ണേട്ടനെ പോലെ ഇങ്ങനെ കരയരുതേ. നമ്മുടെ മകൻ വിനോയ്ക്ക് ഒരു ആപത്തും ഉണ്ടാകില്ല. അവൻ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തല മൊട്ടയടിച്ച് കവളിൽ ശൂലം കുത്തിക്കോളാമെന്ന് ഞാൻ കൂത്തുപുറം അമ്പലത്തിൽ നേർച്ച നേർന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അയ്യടാ, ഇതൊക്കെ ബാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നാ ഞാൻ നേർച്ച നേർന്നിട്ടുള്ളത്. അയ്യോ, പുറത്താരോ കോളിംഗ് ബെൽ അടിച്ചു. ആരത് പോയി നോക്ക് സൗദാമിനി, വിറച്ചിട്ട് പാടില്ല. ചേട്ടാ, അയാൾ ഇവിടെ വന്നു. ആരാ സൗദാമിനി? ആ അറബി. ഒരറബി വിചാരിച്ചാലും എന്റെ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കുടുംബത്തിന്റെ കൊടി ഊരാൻ ആർക്കും പറ്റില്ല. ആർക്കും. കണ്ണീർ വാതക ഷെല്ലിനെ പോലും കരയിക്കുന്ന ഒരച്ഛന്റെ രോദനം, ഇതിനൊരു അറുതി ഉണ്ടാവുമോ? കൊടിയൂരി തറവാട്ടിലെത്തിയ അറബി വെറും കൈയോടെ മടങ്ങുമോ? അതോ കട്ടക്കലിപ്പുണ്ടാക്കി തറവാടിന്റെ കൊടിയൂരുമോ? അതോ ഇവർ ഈ കേസിൽ നിന്നും തടിയൂരുമോ? കൊടിപിടിച്ച് കാത്തിരിക്കുക. ഒരു നാടൻ വിദേശ പരമ്പര മക്കൾ മഹാത്മ്യം.
എടോ അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ഈ ചാനൽ ലോഞ്ചിങ്ങിനോട് അനുബന്ധിച്ചുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം എന്തായി? എന്റെ സാറേ, ഞാനല്ലേ അതിന്റെ മെയിൻ റിപ്പോർട്ടർ. എന്നാ ഇവിടെ നിന്നെ വായും പൊളിച്ചിരിക്കുന്നത്, നമുക്ക് തൊട്ടടുത്ത ഗ്രൗണ്ടിലോട്ട് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയും പൂനെയും ഒക്കെ അരങ്ങ് തീർക്കുന്ന ISL ഫുട്ബോൾ മത്സരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഇതാ രാഷ്ട്രീയ കളികളുടെ രാജാക്കന്മാർ കൊമ്പുകോർക്കുന്ന PSL പൊളിറ്റിക്കൽ സൂപ്പർ ലീഗ്. പൊളിറ്റിക്കൽ ചാനൽ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ നടത്തുന്ന ഈ സൗഹൃദ മത്സരത്തിൽ ഇന്ന് നേർക്കുനേരെത്തുന്നത് കരുത്തന്മാരായ ഇടതൻസും ശക്തന്മാരായ വലതൻസുമാണ്. ആദ്യം നമുക്ക് വലതൻസ് ടീമിനെ പരിചയപ്പെടാം. തന്ത്രശാലിയായ ക്യാപ്റ്റൻ, പുതുപ്പള്ളി മൈതാനത്ത് പന്ത് തട്ടി കളിച്ചു വളർന്ന സാക്ഷാൽ തൊമ്മൻ ചാണ്ടി. കഴിഞ്ഞ സീസണിന്റെ കടം കിടക്കണ, പകരം വീട്ടാനായി കാല് തരിക്കണ, തപ്പടിക്കണ, തകിലടിക്കണ, കേരളം ഒന്നിച്ച് കച്ചമുറുക്കണ, മനക്കരുത്തുകൊണ്ട് അകമ്പെരുക്കണ, മഞ്ഞക്കടലിന്റെ തെരയടിക്കണ, കയ്യും മെയ്യും തുടി തുടിക്കണ, വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുള്ളണ, കളിപ്പടക്കണം. തൊമ്മൻചാണ്ടി സാറിന് ഈ കളിക്കളത്തിലേക്ക് സുസ്വാഗതം. ഞാനാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ. സാർ, സാറിന്റെ ടീമിൽ ആരൊക്കെയാണ് സാർ അണിനിരക്കുന്നത്? എന്റെ ടീമിലെ അണികളെല്ലാം മികച്ച കളിക്കാരാണ്, അവരെ ഞാൻ തന്നെ വിളിക്കാം. മുൻനിരയിലും പിൻനിരയിലും ഒരുപോലെ പടയൊരുക്കം നടത്തി തന്ത്രം മെനയുന്ന കളിക്കാരൻ വെന്നിത്തല. ഞങ്ങളുടെ ടീം വളരെ നല്ല ഒരു കളി പുറത്തെടുക്കും, അതിനുള്ള പടയൊരുക്കവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാക്കുകൾ പറയുന്ന സമയത്ത് ചില മിസ് പാസിംഗ് ഒക്കെ ഉണ്ടാകുമെങ്കിലും കളിക്കളത്തിൽ നിറഞ്ഞു കളിക്കുന്ന ഞങ്ങളുടെ നല്ല മികച്ച കളിക്കാരൻ തിരുവഞ്ചിയൂർ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ മത്സരത്തിൽ മികച്ച കിളി ഞാൻ പുറത്തെടുത്തിരിക്കും. അടുത്ത കളിക്കാരൻ സൈലന്റ് കളിയുടെ വക്താവെന്നറിയപ്പെടുന്ന കരുത്തുറ്റ പ്രതിരോധ കളിക്കാരൻ, അങ്ങ് കേന്ദ്രത്തിൽ നിന്നും വന്നിരിക്കുന്ന AK അന്തപ്പൻ. आई ऋतु मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. तो फुटबॉल बहुत अच्छा खेल देखा हूँ. സാറേ, സാറ് നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ടല്ലോ സാറേ, അപ്പൊ എനിക്ക് കൽപ്പക വൃക്ഷ നമ്മുടെ തെങ്ങിനെ കുറിച്ച് ഹിന്ദിയിൽ എന്തെങ്കിലും പറഞ്ഞു തരാമോ സാറേ? വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി തരും. കേരളക്ക ദേശീയ വൃക്ഷ തെങ്ങ്. തെങ്ങുക്ക് ഉപയോഗ പല വിധം ഹേ. തരി പുനർനിർമ്മാൻ കേലിയെ അച്ച ഹേ. തെങ്ങുക്ക് ഫൽ നാളികേരം ഹേ. ഉസ്ക ലോക്കൽ നാമം തേങ്ങ ഹേ. തേങ്ങക്ക് കമ്പ് കറിവെക്കലിലേക്ക് ഉപയോഗ കെട്ടാഹ്. ഉസ്ക ചകിരി കബി കബി പാത്രം ഓർ ബാത്റൂം. തേച്ച് കഴുകലിനെ ഉപയോഗ കെട്ടാഹ്. തേങ്ങക്ക ചിരട്ടയും തൊഴിൽരഹിത യുവാക്കളും ക തെണ്ടലിനേക്ക് ഉപയോഗ കെട്ട. ഇനിയും ഒരുപാട് കളിക്കാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരാണ് സാർ ഈ ടീം തയ്യാറാക്കിയത്? ഞങ്ങളുടെ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് ഹരിതയാണ്. അവരുടെ അഭിപ്രായത്തില് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും നല്ല പ്ലെയേഴ്സ് ആണെന്നാണ് അവര് പറയുന്നത്. അതെല്ലാം ഗ്രൗണ്ടിലും കണ്ടാ മതി സാർ. ഓക്കെ, താങ്ക് യു സാർ. ഇനി നമുക്ക് ശക്തന്മാരായ ഇടവൻസ് ടീമിനെ പരിചയപ്പെടാം. പോലും വകവയ്ക്കാതെ മുൻനിരയിൽ നിന്ന് വെട്ടി നിരത്തി മുന്നേറാനും പിൻനിരയിൽ നിന്ന് ഒളിയാക്രമണം നടത്താനും ഒരുപോലെ കഴിയുന്ന തലമുതിർന്ന കളിക്കാരൻ. We'll be right back.
നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് ഒരു ബെട്ടാ ക്യാൻവാസിലാണ് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഇതാ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാം. ആൻഡ് സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനിയും കളിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെയും കൂടെ ടീമിലെടുക്കാൻ പറ്റുമോ? ഒരുത്തരെ ചാവിട്ട് വീഴ്ത്തി, വേറൊരുത്തരെ തലക്കടിച്ച് വീഴ്ത്തി, വേറൊരുത്തരെ തെറി വിളിച്ച് കിടത്തി. അദ്ദേഹം എപ്പോ കളിക്കാൻ ഇറങ്ങിയാലും ബോളി തട്ടി വീഴുക, തല പോസ്റ്റി കൊണ്ടിടിക്കുക, സെൽഫ് കോൾ അടിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു വിനോദമായിരുന്നു. അപ്പൊ ഇതൊന്നും പൊളിറ്റിക്കൽ സെല്ലിൽ വരല്ലല്ലേ. വിവാദ ഗോളുകളുടെ ഉസ്താദ് വേന്ദ്രൻ ശശി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എല്ലാവർക്കും ലാൽ സലാം. ക്യാപ്റ്റനാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ടീമിൽ എനിക്ക് സ്ഥാനം തന്നത്. പക്ഷേ ചിലരെന്നെ ഒതുക്കി ഒതുക്കി ഒരു കോർണറിലാക്കി. എന്നാ പിന്നെ ബാക്കിയുള്ള കളിക്കാരെ വിളിക്കൂ സഖാവേ. ഹൈ റേഞ്ചിൽ നിന്നും ലോ റേഞ്ചിൽ കളിക്കുന്ന ഇടുക്കിയുടെ ഇടിവിട്ട് കളിക്കാരൻ എം എം മണിയൻ. പിന്നെ പൊളുത്തും എന്റെ നേരത്തെ ഒരുത്തര് കളിക്കുകയല്ല. പണ്ട് ചോപ്പ മൈതാനത്ത് കളിച്ച സമയത്തെ മൂന്നെണ്ണത്തെ വെട്ടിച്ച് ഗോളടിച്ചവരെ ഈ ഞാൻ. ഒരുത്തരെ ചവിട്ടി വീഴ്ത്തി, വേറൊരുത്തരെ തലക്കടിച്ച് വീഴ്ത്തി, വേറൊരുത്തരെ തെറി വിളിച്ച് കിടത്തി. പിണങ്ങിയും പിണങ്ങിയും കയറിയും ഇറങ്ങിയും കളിക്കുന്ന മുടിയനായ കളിക്കാരൻ വിന്നെൻ രവീന്ദ്രൻ. കേരള മണ്ണിനായി ഉയിരു ചിന്തിയ ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേവലമത്തനായി തെരുവിലിറങ്ങുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. എനിക്ക് സ്വന്തം ടീമിലെ ചിലര് പാസ് തന്നില്ലെങ്കിലും ഞാൻ ഇടിച്ചു കയറി ഗോളടിക്കും. ഇനിയുമുണ്ട് ഞങ്ങൾക്ക് ചില ചുണക്കുട്ടികൾ. വിവാദ ഗോളുകളുടെ ഉസ്താദ് വേന്ദ്രൻ ശശി. ഒരു ഗോൾ കേസിൽ കുടുങ്ങിയ ശശി, സ്ഥാനമാനങ്ങൾ പോയൊരു ശശി, ചേറു പെട്ടെന്ന് തെറിച്ചൊരു ശശി, വേന്ദ്രൻ ശശി. നാട്ടുകാർക്കെന്നു പ്രിയനാ ശശി, പ്രിയമുള്ളവർക്ക് പ്രിയനാ ശശി, വീട്ടുകാർക്കെന്നു മുത്താ ശശി, വേന്ദ്രൻ ശശി. അല്ല സഖാവേ, നിങ്ങളുടെ ക്യാപ്റ്റനെ ഇതുവരെ കണ്ടില്ലല്ലോ. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ആയിരട്ടച്ചങ്കന്റെ വിശ്വരൂപം ദാ കണ്ടോ. മണ്ണിനായി ഉയിരു ചിന്തിയ ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേവലമത്തനായി തെരുവിലിറങ്ങുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. സ്മരണ കൊണ്ട് ചോക്കള കയ്യാലേറണമെഴുതു. തന്റെ അച്ചുതണ്ടിൽ ആയിരം യുഗങ്ങളായി മൂകയാനമെന്നുമേ തുടർന്നിടുന്നു വാനവീതിയിൽ സദാ. എൻ
എന്റെ എതിർ ടീമിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ക്യാപ്റ്റൻ വിജയൻ എന്ന ഞാൻ ഒരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീട് ക്യാപ്റ്റനായ ആളല്ല. പണ്ട് ബ്രണ്ടൻ കോളേജിലെ മൈതാനത്ത് എന്റെ എതിർ ടീം ഊരിപ്പിടിച്ച ജേഴ്സിയും ഉയർത്തി പിടിച്ച ഫുട്ബോളുകൾക്ക് നടക്കം കൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്നൊന്നും ഒരു ഗോൾ അടിക്കാത്ത ഒരു കൂട്ടര് ഇപ്പോ എവിടെയിട്ട് ഗോൾ അടിക്കുന്നതാണ് പറയുന്നത്? ഇപ്പോ ഞാൻ ക്യാപ്റ്റനായി പോയി. പഴയ വിജയനാണെങ്കിൽ ഞാൻ അടിക്കുന്ന സിസർ കട്ട് ഇന്ദ്രനോ ചന്ദ്രനോ വിചാരിച്ചാൽ പോലും തടുക്കാനാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്നാ പിന്നെ സമയം കളയാതെ കളി തുടങ്ങാം. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവിടെ ചിന്തും ചിന്തുണ്ടേ. നമ്മളെത്തിയപ്പാ, പക്ഷപാതം കാണിക്കാത്ത ഒരു റഫറിയാണ് ഞാൻ. പിന്നെ എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ ഭക്ഷം പിടിക്കും. ഇങ്ങനെ നിന്നാൽ ഒരു വർഷം, ഇങ്ങനെ മടക്കി കുത്തി നിന്നാൽ മറുപക്ഷം, ഇങ്ങനെ അഴിച്ചു പിടിച്ചാൽ സ്വതന്ത്ര പക്ഷം. നിങ്ങള് ഇനിയും കൂടുതൽ പക്ഷം കാണിച്ചാൽ സംഗതി വഷളാകും. അതായത് കളിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കളിക്കടയിൽ ഞാൻ കൂടുതലും കാണിക്കുന്നത് ഈ മഞ്ഞക്കാടായിരിക്കും. അല്ല സാർ, ഈ റിസർവ് ബെഞ്ചിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ആ കേൾക്കേണ്ട താമസം. ദാ വരുന്ന മാണിച്ചായ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാനും ഈ കളിയിലുണ്ട്. അതിന് താങ്കൾ ഈ രണ്ട് ടീമിലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ കളിക്കും? ഈ പന്ത് കാണുമ്പോഴേ അറിയാം, പാലയിലെ റബ്ബർ കൊണ്ടുണ്ടാക്കിയ പന്താണെങ്കിൽ ഞാൻ കളിച്ചിരിക്കും. ആരെതിർത്താലും ഞാൻ കളിക്കും, ഒരു തർക്കവും. ഉള്ള ഉടായ്പ് കളികൾ മുഴുവൻ കളിച്ച് പുറത്തായത് പോരാ, ഇനിയും കളിക്കും അല്ലേ? ഇനിയും കളിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെയും കൂടെ ടീമിലെടുക്കാൻ പറ്റുമോ? ഇയാളുടെ ഈ കുത്തി കുത്തിയുള്ള ചുമ കാണുമ്പോ എങ്ങനാ കളിപ്പിക്കാതിരിക്കുക? അച്ഛൻ ബാബ, ആ പന്തൊന്ന് തട്ടിക്കൊടുത്തെ, അയാൾക്ക് കളിക്കാനറിയാമോ എന്ന് നോക്കട്ടെ. എന്റെ കഴിവ് പുറത്തെടുക്കാൻ ഞാൻ റെഡി. അച്ഛമാമ തട്ടിക്കോ. എന്നാൽ ദാ പിടിച്ചോ. കറക്റ്റ് മാനിക്കിട്ട് തന്നെ കൊണ്ടു. അതെ, കളി തുടങ്ങാ സമയമായി, എല്ലാവരും കളത്തിലിറങ്ങിക്കോ. ആരാണ് ഈ വലിഞ്ഞു കയറി വന്ന് പന്തടിക്കുന്നത്? കോണിട്ടും നിങ്ങൾ ആരാണ്? നോക്കി നിൽക്കാതെ അയാളുടെ ഹെൽമെറ്റ് പോയി. ആരാണ് അയാൾ? അയ്യേ, ഇത് തമ്മനമാണല്ലോ. നൈസായിട്ട് കുമ്മനടിക്കാൻ വന്നതാണല്ലേ. സാംസ്കാരിക കേരളത്തിൽ വെറുതെ ഒരു ഗോളടിക്കാൻ വേണ്ടി വന്നതാണ്. ദൈവത്തെ ഓർത്ത് ട്രോളരുത്. ഇതുപോലെയുള്ളവരെയൊക്കെ തള്ളി പുറത്താക്കിയാണ് വേണ്ടത്. തള്ളിന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല. ദേ വരുന്ന തള്ളിന്റെ ആശ. ആക്ച്വലി ഞാൻ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്തമായ ഒരു ആവേശമാണ്. ഇത് എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കളി നടക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ യാദൃശ്യമായിട്ട് മൊബൈലെടുത്ത് നോക്കിയപ്പോഴാണ് ഒരു 12 മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് ആലപ്പുഴ വഴി വരാൻ നോക്കിയിട്ട് യൂരി രക്ഷയില്ല, മൊത്തം ട്രാഫിക് ബ്ലോക്ക്. പിന്നെ ഞാൻ നേരെ MC റോഡ് കയറി അവിടുന്ന് കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല വഴി നേരെ പത്തനംതിട്ട കയറി അവിടുന്ന് സുരാജ് വെഞ്ഞാറമൂട വീടിന് വാതിക്കൽ കൂടെ നേരെ കയറി ഒറ്റ വിടലായിരുന്നു. അതും ഞങ്ങൾക്ക് തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായി കത്തിച്ചു വിടുവാണെന്ന്. നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് കളിക്കാൻ അറിയാൻ പാടില്ലെന്നാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ കൂടെ ഉണ്ടല്ലോ, അവരോട് ചോദിക്ക്. എന്റെ അമ്മേ, ഫുട്ബോൾ എന്ന് കേട്ടപ്പോ തന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. വല്ല ഇംഗ്ലീഷുകാരുടെ തലപ്പന്ത് കളിയോ കുട്ടിയും കോലും കളിയോ ഒക്കെ ആണെങ്കിൽ പെട്ടുപോയേനെ. പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എപ്പോ കളിക്കാൻ ഇറങ്ങിയാലും ബോളി തട്ടി വീഴുക, തല പോസ്റ്റി കൊണ്ടിടിക്കുക, സെൽഫ് ഗോൾ അടിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു വിനോദമായിരുന്നു. അപ്പൊ ഇതൊന്നും പൊളിറ്റിക്കൽ സൈഡിൽ വരല്ലല്ലേ. പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങളുടെ ഫ്ലൈറ്റില് തൊട്ടടുത്ത സീറ്റില് അർജന്റീനയുടെ കളിക്കാരൻ മെസ്സി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്റെ ഹസ്ബൻഡ് പുള്ളിക്ക് നല്ല ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുട്ബോളിനെ കുറിച്ച്. ഇതൊന്നും പൊളിറ്റിക്കൽ ചാനലിന് വരത്തില്ലല്ലേ. ഇനി ഇത് ചാനലിൽ വന്നിട്ട് ആര് കാണാനാണ്?
എന്താ ഇത്? എല്ലാവരും കൂടി തള്ളി തള്ളി എങ്ങോട്ടാണ് വരുന്നത്? പുറകിലോട്ട് തീങ്ങി നിക്ക്. അതിന് പുറകിലൊട്ടും സ്ഥലമില്ല. നമ്മുടെ കയ്യേറ്റ കളിക്കാരൻ ചാണ്ടി സ്ഥലം കയ്യേറി കയ്യേറി വരികയാണ്. കായലിനരികെ കൊച്ചി കായലിനരികെ കൊടികൾ പറത്തി താരി കളിക്കളത്തിൽ എന്ത് പടിയാടി കാണിക്കുന്നത്? ഞാൻ നോക്കിയപ്പം ആ ഗോൾ പോസ്റ്റിന്റെ പുറകു വശം ആർക്കും വേണ്ടാതെ കിടക്കുക. ഞാനത് മണ്ണിട്ടങ്ങ് നികത്തുമായിരുന്നു. ഇതിനുള്ള മറുപടി ഞാൻ തരാം. ഈ റെഡ് കാർഡ് തനിക്കുള്ളതാണ്. കടക്ക് പുറത്ത്. ഞാൻ ഇനിയും തിരിച്ചു വരും. വെച്ച് താമസിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലപ്പ, നമുക്ക് കളി തുടങ്ങാം. ഹലോ, അസമയത്ത് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കളിക്കേണ്ട സമയത്ത് കളിക്കണം, വിളിക്കേണ്ട സമയത്ത് വിളിക്കണം. ഹേ ഉമ്മയോ, ഹോ എന്താ ചക്കര ഇങ്ങനെ എന്റെ പൂച്ചക്കുട്ടി? എന്റെ ശശി, ഗ്രൗണ്ടിലും ഫോൺ വിളി തുടങ്ങിയോ? കളിക്കേണ്ട സമയത്ത് ഫോൺ ചെയ്ത് നടന്നാൽ ഇതായിരിക്കും അവസ്ഥ. തനിക്ക് വിരിക്കട്ടെ ഒരു റെഡ് കാർഡ്. കടക്ക് പുറത്ത്. ഇതൊക്കെ ഞങ്ങൾ കൊറേ കണ്ടതാ. ആളുകളുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കും, കുറച്ചു കഴിയുമ്പോ മഞ്ഞ കാർഡ് കാണിച്ച് അകത്താക്കും. എല്ലാം കഴിയുമ്പോ ജനങ്ങൾ മൊത്തം ആരായി? ശശി. ആരാണ് അനുവാദമില്ലാതെ ബോളെടുത്തോണ്ട് പോയത്? പന്ത് കൊണ്ടു വാ. ഇല്ല, ഈ ബോള് തരില്ല. ശരിക്കും ഈ ബോളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളാ. ഇനി ഞങ്ങളായിട്ട് പന്ത് കെട്ടി കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇമ്മാതിരി പെരട്ടല് വിലപേശലും ഒന്നും ഞങ്ങളോട് വേണ്ട. ഞങ്ങള് ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. മര്യാദക്ക് പന്തെടുക്ക്. ബോളില്ലാതെ കളിക്കാൻ പറ്റില്ല. ഇല്ല, തരില്ല. ഈ ജനമെന്ന് പറയുന്ന ഞങ്ങളില്ലാതെ നിങ്ങൾ കളിക്കാൻ പറ്റുമെന്നൊന്ന് നോക്ക്. ഇല്ല, നിങ്ങളില്ലാതെ ഞങ്ങളുടെ ഒരു കളിയും നടക്കില്ല. സത്യം. എന്നാ പിന്നെ നമുക്ക് ഈ കളി സമനിലയിൽ അവസാനിപ്പിക്കാം. എന്റെ പൊന്നിടാതെ ഫുട്ബോൾ മത്സരം ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇനി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ഒരു പരിപാടി വേണം. പ്രേക്ഷകരെ പിടിച്ചിരുത്തണമെങ്കിലേ പരിപാടി അവതരിപ്പിക്കാൻ ഹരിത തന്നെ വരണം. സാറിതേ കാണ്. Hi. Hello, I am Harida. Welcome to Poly Brand Show. Da, ഇത് കണ്ടോ, ഇതൊരു എനർജറ്റിക് പ്രോഡക്റ്റ് ആണ്, സോളാർ പാനൽ. Wow. എന്നാൽ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഫേമസ് ആയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. തോമച്ചാ, പ്ലീസ് കം. കഴിയുന്നു വിട, ഇനിയും മതിയായില്ല അല്ലേ? ക്യാമറയുടെ മുന്നിൽ വന്ന് പെട്ടുപോയത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരായാലും പെട്ടുപോകും. ഇത് കയ്യിലെടുത്ത് പരിചയപ്പെടുത്തിക്കൊള്ളൂ തോമച്ചാ. ഇല്ല, ഞാൻ ഇത് തൊട്ടുപോലും നോക്കില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ, എന്നെ കിട്ടില്ല. ആ പൂച്ച കണ്ണടച്ചും പാല് കുടിക്കും. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ പാനല് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കില് പൊള്ളും. ഞാൻ ഇനി ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് ലിസ്റ്റ് വായിക്കാം. അയ്യോ, ലിസ്റ്റ് വേണ്ട, ലിസ്റ്റ് വേണ്ട. ലിസ്റ്റ് എന്ന് കേട്ടതും തൊമ്മച്ചം പമ്പ കടന്നു. വാവ്, ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ദാ ഈ കണ്ണട. ശ്രീരാമനും കൃഷ്ണനും ശ്രീകുട്ടിക്കും സ്റ്റൈലജയ്ക്കും സ്റ്റൈലിഷായി ധരിക്കാവുന്ന ഈ അടിപൊളി കണ്ണടയുടെ വില വെറും 49,999 രൂപ. വാവ്, ഈ കണ്ണട ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എളുപ്പ മാർഗമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ജനപ്രതിനിധിയാകണം. അപ്പോ പിന്നെ ഖജനാവിലെ കാശ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് വാങ്ങാവുന്നതാണ്. വലിയ കാര്യങ്ങൾ ചെറുതായി കാണാനും ചെറിയ കാര്യങ്ങൾ വലുതായി കാണാനും കഴിയുന്ന ഈ മാജിക് കണ്ണട സ്വന്തമാക്കാൻ ടോൾ ഫ്രീ നമ്പറിൽ ഉടൻ തന്നെ എന്നെ വിളിക്കൂ. ഞാൻ കാത്തിരിക്കും. ഞാൻ എവിടെയെങ്കിലും കാത്തിരിക്കും. ഇനി അടുത്തതായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് ദാ ഈ സിസിടിവി ക്യാമറ. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ ക്യാമറയുടെ പ്രത്യേകത എന്തെന്നാൽ ആവശ്യമുള്ളത് കാണും, ആവശ്യമില്ലാത്തത് കാണില്ല. പ്രത്യേക ഓഫറിന്റെ ഭാഗമായി ഈ ക്യാമറ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് 7 ക്ലിപ്പുകൾ തികച്ചും സൗജന്യം.
ഇത്തരത്തിലുള്ള കൂടുതൽ അമേസിംഗ് പ്രോഡക്റ്റുകളുമായി ഈ പോളി ബ്രാൻഡ് ഷോയിൽ നമുക്ക് ഇനിയും കാണാം. Till then, ഹരിത സൈനിങ് ഓഫ്. കണ്ടോ കണ്ടോ, അപ്പോഴും ഉമ്മനെ മറന്നിട്ടില്ല. സാറേ, നമ്മൾ തുടങ്ങാനിരിക്കുന്ന ചാനലിന്റെ ഇതുവരെ കണ്ട പരിപാടികൾ എങ്ങനെയുണ്ട്? കണ്ടെടുത്തോളം അടിപൊളി. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ജോലി കൂടെ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. എന്താ സർ? നമ്മുടെ ചാനലിന് ഒരു ചെയർമാനെ തെരഞ്ഞെടുക്കണ്ടേ? പിന്നെ ദേ പറഞ്ഞു തീർന്നില്ല, ചെയറിങ് എത്തി. സാറേ, ആരാ ചെയർമാൻ? ആർക്കാണ് ഇത്ര വലിയ സംശയം? സദാ ആ കസേരയില് ഞാൻ തന്നെ ഇരിക്കും. കാരണം ഞാനാണ് മുഖ്യൻ. അതെ, അതങ്ങ് പൊളിക്കും. കളിപ്പ്, കളിപ്പ്. എനിക്ക് ഫിഡൽ കാസ്ട്രോ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് ഈ കസേരയിൽ ഞാനിരിക്കും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ ചാനലിന്റെ ചെയർമാൻ ആകാനുള്ള യോഗ്യതയുള്ള ഒരേ ഒരാൾ ഈ ഞാൻ തന്നെ. പ്ലീസ്, ഹലോ ഹലോ, പ്ലീസ് സൈലൻസ്. ഒരാളും ബഹളം ഉണ്ടാക്കണ്ട. വളരെ സിമ്പിളായിട്ട് ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ചെയർമാൻ ഞാൻ ആയിക്കോളാം. ഈ പറഞ്ഞതൊന്നുമില്ല, അവിടെ ഞാൻ തന്നെ കയറിയിരിക്കും. നടക്കില്ല, ഞാനിരിക്കും. ഞാനിരുന്നോളാം. കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് തമ്മി തല്ലണോ? ഓ, നിങ്ങളെ ഒന്നിപ്പിച്ച് ചാനൽ തുടങ്ങാൻ ഇറങ്ങി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രാഷ്ട്രീയക്കാർ ഒന്നിച്ചു ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പൂർത്തിയാക്കിയ ചരിത്രമുണ്ടോ? എന്റെ ദൈവമേ, ഇതിനും വേണ്ടി എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? സാറേ നോക്കിയേ, നമ്മുടെ മോദിജി ഇങ്ങ് എത്തി. ചെയർമാൻ കസേരയ്ക്ക് വേണ്ടി ഇവരെല്ലാരും കൂടി അടികൂടുവല്ലേ? ഞാൻ എന്നാ ചെയ്യാനാ സാറേ? സാർ ഇതിനൊരു പരിഹാരം കണ്ടു തരണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ഈ ചാനലും ഞാൻ പിൻവലിച്ചിരിക്കുന്നു. വലിച്ചു നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഈ ജനങ്ങളെ സേവിക്കാം. അവർ നമ്മളെ സ്നേഹിക്കട്ടെ. ജയ് ഹിന്ദ്. മലയാള ടെലിവിഷനിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പൊളിറ്റിക്കൽ റാം വോക്കാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അച്ചുമാമയും പിണറായി സഖാവ്, ഉമ്മൻചാണ്ടി സാർ, വെള്ളാപ്പള്ളി സാർ എല്ലാം കൂടി ദേ ആർ ഗോയിങ് ടു സെറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാനൊന്നുമില്ലപ്പാ, സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളത്. ഓൾഡ് കണ്ടസ്റ്റൻസ് ആർ ഈക്വലി പെർഫോമിംഗ് ആൻഡ് ഓൾഡ് ബെസ്റ്റ്. എല്ലാവർക്കും ഭൗഗം ചെയ്യുകയാണ്. എല്ലാവർക്കും അമ്മാമേ ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടലുള്ളതാണെങ്കിൽ അറബിക്കടൽ അറബിക്കുള്ളതാണ്. ഇത് അറബിയുടെ വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. കാലമേ നന്ദി. കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, ഈ വേദിയിലെ കണ്ടസ്റ്റന്റ്സ് ആയിരക്കണക്കിന് സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
പക്ഷേ രാഷ്ട്രീയ നേതാക്കളെ കളിയാക്കിക്കൊണ്ട് എത്രയോ സ്കിറ്റുകൾ ഈ വേദിയിൽ അവതരിപ്പിച്ചു. അതിന് കാരണം എന്താണ്? നാടിനെ നയിക്കേണ്ടവർ രാഷ്ട്രീയ നേതാക്കളാണ്. അവരുടെ ഭാഗത്ത് നിന്നും ഏത് രീതിയിലാണെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അഴിമതി കഥകൾ ഉണ്ടാവാൻ പാടില്ല, വേറെ ദൗർബല്യങ്ങളുടെ കഥകളും വെളിയിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. സമകാലിക സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് കൊള്ളാം, നടക്കാത്ത ഒരു സ്വപ്നമാണെങ്കിൽ പോലും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നു. അത് സാക്ഷാത്കരിച്ച് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശ്വേതിജി, സ്പോർട്സിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 25 പൊളിറ്റീഷ്യൻസിന്റെ ഫിഗർ ഷോ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ബ്യൂട്ടിഫുള്ളി. സോ ഐ ലൈക്ക് ദ ഹോൾ അറ്റംപ്റ്റ് വാസ് റിയലി ഗുഡ്. ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ റിമിയുടെ ജഡ്ജ്മെന്റ് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഡ്യൂപ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. റിമി, എൻ്റെ മുന്നിൽ എൻ്റെ ദൈവമേ പ്രധാനമന്ത്രി തൊട്ട് മാണി സാർ വരെ അങ്ങേ അറ്റം തൊട്ട് ഏറ്റവും മുകളിലുള്ള ആൾക്കാർ എല്ലാവരും നിൽപ്പുണ്ട്. രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന അത്രയും ഇന്നത്തെ എല്ലാ കാര്യങ്ങളോടെ കോർത്തിണക്കി വളരെ ഗംഭീരമായ ഒരു സ്കിറ്റായിരുന്നു നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഞാൻ വിചാരിക്കുന്ന റിമി ജേഷട, നമുക്കൊരു പൊളിറ്റിക്കൽ റാം വാക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, റെഡി ആണോ ലീഡേഴ്സ്? സ്കിറ്റിൽ ഓൾമോസ്റ്റ് ഒരു 7 to 8 ആർട്ടിസ്റ്റുകളുടെ നമ്മുടെ നേതാക്കന്മാരുടെ ശബ്ദം നൽകിയത് ഒരൊറ്റ ഒരാളാണ്. ആ ആളാണ് ഇയാള്, ജയദേവൻ കലവൂർ. പിന്നെ ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നുണ്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് എവിടെ തുടങ്ങാം? ഈ സൈഡിൽ തുടങ്ങാം. ഓക്കെ, അപ്പൊ മാണി സാർ മുന്നോട്ട് വന്നോളൂ. ഈ പുഴയുടെ കരയിൽ വിളിച്ച് നടന്നാൽ അറബിക്കടല അതിന് ഏത് കടവത്ത് എത്ര തോണിക്കാരും കുത്തുമത്തേരും പാലാ വാണിക്കൊള്ളതാണ്, ഒരു സംശയവുമില്ല. ഞാനൊന്നുമില്ലപ്പ, സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളത്. കാരണം ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്കിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം ചുവപ്പ് ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കും, അതുപോലെ പച്ച ലൈറ്റും കുറേ നേരം കത്തിക്കിടക്കും, മഞ്ഞ മാത്രം പടകവും പറഞ്ഞ ഒറ്റ പോക്കാം. ഇത് അവഗണനയാണ്. ഇവിടെ വരാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമാണെന്ന് കരുതുകയാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു നടപടിക്രമങ്ങളും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ചാകാത്ത പുഴുക്കളും കെടാത്ത തീയുമുള്ള രംഗത്തിലേക്ക് വീണു പോകുമോ എന്ന് ഭയക്കുന്നു സാർ. കിരുക്ക് ശിവലൂകുംക്ക് കുശ്യമിനത്തെ അറ്റ പട്ടി കുത്തി
കോ മിനിസ്റ്റർ എവറിഥിങ് ഈസ് ഓൾമോസ്റ്റ് ഓൾ ദ കണ്ടസ്റ്റൻസ് ആർ ഈക്വലി പെർഫോമിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഭൗഗം ചെയ്യുകയാണ് എല്ലാവർക്കും. നിങ്ങൾ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത്? ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞാൻ കായല് കയ്യേറിട്ടില്ല, എനിക്ക് കയ്യേറേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ രാജിവെക്കില്ല, ഞാൻ തിരിച്ചു വരും, ഉറപ്പാ ഞാൻ തിരിച്ചു വരും. ഞാൻ എന്നെ കുറിച്ച് കൂടുതലായിട്ട് പുകഴ്ത്തി പറയില്ല. മൂന്ന് പ്രബന്ധങ്ങൾ എൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്, മൂന്ന് പ്രബന്ധങ്ങൾ, അത് വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള. ഞാൻ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയുകയല്ല, വളരെയധികം ഹിറ്റായിട്ടുള്ള ആളാണ് ഞാൻ, എന്തുകൊണ്ടും യോഗ്യനാണ് ഞാൻ, അത് ഒരു തർക്കവുമില്ല. സൂപ്പർബ്. മലയാള സിനിമയിലെ താരങ്ങളെയോ ആരെങ്കിലും നമുക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? ചെയ്യാം. ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ് ഇന്ന് നിന്റെ മൊയ്തീൻ. നമ്മുടെ ശ്രീനിവാസിനെ മൊയ്തീൻ ആക്കിയാണ്. കാഞ്ചനമാലയെ അവിടെ നിൽക്കൂ, നിൽക്കാൻ. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അറബിക്കടലാണ്. അതിന് ഏത് കടവത്ത് എത്ര തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. അമ്മാമേ ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടലുള്ളതാണെങ്കിൽ അറബിക്കടൽ അറബിക്കുള്ളതാണ്. ഇത് അറബിയുടെ വാക്കാണ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആ ഇനി നമ്മുടെ ലാലേട്ടൻ നരസിംഹം എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ഞാൻ ചെയ്യണം. ആദ്യം എന്നെ ഫർഗീസാണ്. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം തിരികിടാത്തൊരു വിളക്കിന് മുൻപിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ, മരണമൊരുന്നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് നീ ഈ മണപ്പുറത്ത് ബലിയിടനിട്ടിരിക്കുമ്പോൾ ഞാനുണ്ടാവും. അതിമോഹമാണ് അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായസുണ്ടാകും എന്ന വ്യാമോഹം. അത് തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുമെന്ന് നീ വാ. എൻ്റെ അച്ഛൻ്റെ കാൽവരലേ ഒന്നോ രണ്ടോ ഒന്ന് അക്കം വെട്ടി തരാൻ ഞാൻ. കൊണ്ടുപോയി ചന്ദന മുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്, ആശ തീർക്കാം. ഒടിയൻ്റെ ടീസർ എല്ലാം ഇറങ്ങി ഭയങ്കര ഹിറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഡയലോഗും കൂടെ ചെയ്യാം. കാലമേ നന്ദി, കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിന്, എൻ്റെയും തേൻകുറിശ്ശിയുടെയും സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചതിന്, ഈ മാണിക്യം അല്ല ഒടിയൻ മാണിക്യം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തുടങ്ങാല്ലേ? ദാസേട്ടന്റെ ശബ്ദത്തില് നമുക്ക് ഇന്നത്തെ ഈ ഒരു സിംഗിൾ പെർഫോമൻസ് നടത്തിയാലോ കേട്ടോ. പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗദീശ്വരന്റെ അനുഗ്രഹമാണ്. സംഗീതം ശരീരത്തിൽ നിന്നും ആവരുത്, അത് ശരീരത്തിൽ നിന്നും ആവണം. ഈ ഭൂമിയിൽ വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗദീശ്വരന്റെ അനുഗ്രഹമാണ്. നന്ദി, നമസ്കാരം. മീര ഞെട്ടിയിരിക്കുകയാണ്. മൊത്തം ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു പെർഫോമൻസും ജയദേവന്റെ പെർഫോമൻസും, വാട്ട് യു ഫീൽ മീര? ഇവർ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല, ദേ ആർ യങ് ആൻഡ് ഓൾഡ്, ദേ ആർ ഡൈനാമിക് ആൻഡ് പവർഫുൾ ആൻഡ് ഓണസ്റ്റ് ആൻഡ് റിയൽ. സ്ക്രിപ്റ്റ് ആൻഡ് ഡയലോഗ്സ് ഡിറക്ഷൻ ബ്രില്യൻ്റ് ആണ്. ആൻഡ് ബോല് കൊണ്ട് കള്ളന് പോയല്ലോ, ആ സമയത്തിൽ അവൻ പറഞ്ഞു അവിടെ ദാറ്റ് ഈ ബോല് പോലെയാണ് ഞങ്ങൾ ജനങ്ങൾ, മുകളിലുള്ള എല്ലാ ജെൻറ്റിൽമെനും അത്ര സന്തോഷപ്പെട്ടു ഇവിടെ. അപ്പോൾ നിങ്ങളാണ് കോമൺ പീപ്പിളിൻ്റെ വോയിസ് നിങ്ങൾ ഇതിൽ പുറത്താക്കി. ബ്യൂട്ടിഫുൾ. ഫൈവ് സ്റ്റാർ തട്ടുകടെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിലാണ് അതിൻ്റെ കരുണായരനെ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രൊഡ്യൂസർ ബൈസാറായിരുന്നു. ബൈസാറിന് വേണ്ടിയിട്ട് ഞാൻ കരുണായരനെന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പം ഫൈവ് സ്റ്റാർ തട്ടുകയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കുറേ പ്രാവശ്യം എന്നെ കരിവാരായി തേക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്നും അതിൻ്റെയൊക്കെ ഗുണം ഇപ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അതായത് വളരെ സന്തോഷം.
എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ നേരുന്നു. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ടി വി സ്പൂഫ് റൗണ്ടിന്റെ മാർക്സ് കൂടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പോവാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് റിമി ടോമി, 29. ജ്യോതിഷേട്ടാ, 38 out of 40. താങ്ക് യു സർ. ശ്വേതിജി, 29 out of 30. താങ്ക് യു. ഗുർക്കലിപ്പിക്കുന്നു 96 on Andre. താങ്ക് യു. മീരനെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. മീര, നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് തന്നെ ഇന്നത്തെ ട്രെൻഡിൽ നമുക്കൊന്ന് ഒന്ന് ബാങ് ഓൺ ചെയ്ത് നിർത്തിയാലോ. ആർ യു റെഡി? ഓൾവേസ് ഓൾവേസ് മ്യൂസിക്. പൊളിറ്റിക്സ്, സിനിമ, സീരിയൽ, സയൻസ്, ആർട്സ്, അങ്ങനെ എല്ലാ മേഖലകളിലും കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും കോമഡി സ്റ്റാർസിന്റെ കണ്ണുകൾ തുറന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായം നമ്മൾ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ആൻഡ് until the next time, we all meet. This is Comedy Stars Season 2, powered by Lakshmi Jewelry. Waiting up. ഒരു ബോട്ടിൽ ഫുള്ളുണ്ടല്ലോ കള്ളുണ്ടല്ലോ പള്ള നിറയൻ തിരിവിട്ട് അടിക്കുന്ന പതിവ കടമാരും പറയരുതേ. ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയില്ലേ? അറിയാം, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മദ്യപിക്കരുതെന്ന്. പിന്നെ നിർബന്ധമാണെങ്കിൽ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഒരെണ്ണം അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞാൻ അരമണിക്കൂർ ഇടവിട്ട് ചോറ് കഴിക്കും. ഞാൻ കുടിച്ച വീടിന്റെ ബഡ്ജറ്റ് താളം തെറ്റും. കുടിച്ചില്ലാലോ സംസ്ഥാന ബഡ്ജറ്റ് താളം തെറ്റും. എനിക്കെന്റെ വീടിനേക്കാൾ വലുത് എന്റെ സംസ്ഥാനമാണ്. 10 മിനിറ്റ് കൊണ്ട് 102 താരങ്ങളുടെ ശബ്ദം. ഞാനും ഞാനും എന്റെ ആള് കളിയുടെ പ്രാഥമിക പാഠങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഈ പോക്ക്. കൃഷ്ണ ഞാനാണ്ടാ ഞാൻ കായലുണ്ടെന്ന് കരുതി ആരെങ്കിലും പാടിയിൽ വാർണിഷ് അടിക്കോടെ അന്തറാസ് കിന്തറാസ് എസ്പെഷ്യലി മോന അവസാനം ഇംപ്രൈസ് ഏരിയയിലൊക്കെ പോണ അസാധ്യമായിട്ട് പറഞ്ഞു. ഫാന്റാസ്റ്റിക് ജോബ് എസ്പെഷ്യലി ജാഡു ആൻഡ് ആസ്റ്റിൻ ഫ്ലൈറ്റ്. എന്റെ പേര് ജോസഫ്, അപ്പന്റെ പേര് കുരുവിള. ലിങ്കേസൺ ഉനക്ക് വന്നിരിക്കുന്നത് മികപ്പറിയ വ്യാധി. ഓ മൈ ഗോഡ്, സൂപ്പർ. ഹേയ് കണ്ടു രണ്ട് റംഗ